സുൽത്താൻ ബാദ്ഷാ അസലായിട്ട് പാടി. ഇത് ഇശൽ മംഗലം റൗണ്ട് അല്ലേ? അതെ. എനിക്ക് തോന്നുന്നു ഈ റൗണ്ടില് ഒരു വെറൈറ്റി സോങ് ആയിരുന്നു ഇത്. ശരിക്കും താളവും അതിന്റെ ട്യൂണും ഒക്കെ ഒരു പ്രത്യേകത തോന്നി. നല്ല അസലായിട്ട് പാടി മോൻ. പ്ലാൻസ് ഒക്കെ ഇങ്ങനെ കയ്യിലും തൊണ്ടയിലും ഒരുമിച്ച് കേൾക്കാനും പറ്റി. എന്ത് തോന്നി പാടിയിട്ട്? കുഴപ്പമില്ലാതെ. പിന്നെ ഒരു സുൽത്താന്റെ ലുക്ക് കേട്ടോ, അസലായിട്ട് ചപ്പലും ഡ്രസ്സും സൂപ്പർ. ഇതാരാ വാങ്ങിച്ചത്? ടീച്ചറാണ്. ടീച്ചറാണോ വാങ്ങിച്ചതെ? എന്നിട്ട് എന്തെങ്കിലും മിണ്ടാണ്ടിരിക്കണേ? ഏ, ടീച്ചറാണോ വാങ്ങിച്ചത്? ഏത് ടീച്ചറാ വാങ്ങിച്ചതെ? അറബിക്ക്. അറബി ടീച്ചർ. ടീച്ചറിന് പേരില്ലേ? എന്താ? ജമീല ടീച്ചർ. ജമീല ടീച്ചർ ആണോ? അപ്പൊ ജമീല ടീച്ചർക്ക് എന്തായാലും ജമീല ടീച്ചറുടെ സെലക്ഷൻ അടിപൊളി. സൂപ്പർ ആയിട്ടൊരു സുൽത്താന്റെ പോലെ നിന്ന് പാട്ടൊക്കെ പാടി. ഇനി നമുക്ക് പാട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഫൈസൽ സാറിനോട് ചോദിച്ചു നോക്കാം. ഫൈസൽ സർ, ഇതെന്താണ് കാണുന്നേ? ഇത്ര ചിരിയുള്ളൂ അല്ലെ? എന്ത് സംഭവിച്ചാലും ഈ ചിരിയിലാണ് ഞങ്ങൾ ഒതുക്കുന്നത്. നമുക്ക് കമന്റ്സ് കേൾക്കാം. ഫൈസൽ സാറിനോട് ചോദിച്ചു നോക്കാം. സർ, ബാദുഷാ, ഒരു കല്യാണപ്പാട്ട് തിരഞ്ഞെടുക്കാൻ പറയുമ്പോ ഈ ഒരു പാട്ട് മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈ പരിപാടിക്ക് വേണ്ടി പഠിച്ചതാണ് അല്ലേ? അപ്പൊ അത് വലിയൊരു കാര്യമാണ്. കാരണം കല്യാണപ്പാട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം ഒരു കല്യാണത്തിന്റെ ഒരു മൂഡിൽ പാടണം എന്നുള്ളതാണ്. അത് നല്ല ഏറ്റവും കറക്റ്റായ ഒരു തെരഞ്ഞെടുപ്പാണ് മോൻ ചെയ്തത്. പിന്നെ പാട്ടിനെ സംബന്ധിച്ച് ഞാൻ എന്താ പറയേണ്ടത് ഞാൻ അറിയില്ല. കാര്യം എന്ന് വെച്ചാല് ഇത് ഒരു ഘട്ടത്തിൽ നമ്മുടെ ഈ റൗണ്ടില് ബാദുഷയുടെ കാര്യത്തിൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഏത് പാട്ടിലാണ്? ഭക്തിഗാനത്തില്. ബാദുഷയ്ക്ക് എന്ത് പറ്റിയെന്നൊക്കെ ഞങ്ങളിങ്ങനെ വിചാരിച്ചു. പിന്നെയാണ് ബഹുഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലേ തിരഞ്ഞെടുപ്പിലൊക്കെ. ഏഹ്, 5000 വോട്ടിന് ജയിച്ച ആള് പിന്നെ 2000 വോട്ടിന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു അടുത്ത തിരഞ്ഞെടുപ്പിൽ. മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ 25000 വോട്ടിന് ജയിച്ച പോലെ. ഇങ്ങനെ തന്നെയാണ് പാടേണ്ടത്. ഒരു ചലഞ്ച് ആയിട്ട് എടുത്താണ്. അപ്പൊ ആ മാർക്ക് കുറഞ്ഞപ്പോ ഇത് ഞാനിങ്ങനെ അതേ നേരത്തെ ഞാനിത് എന്തായാലും വീണ്ടും തിരിച്ചു വരും എന്നുള്ള ഒരു തോന്നിയോ? ഒരു വെല്ലുവിളിയെ സ്വീകരിച്ചാ? ഉണ്ട്. ഓക്കെ, ഇത് 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 തന്നെയാണ് ഒരു പാട്ടുകാരന് വേണ്ട ഏറ്റവും വലിയ കാര്യം കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. മോനെ, എടാ എന്റെ മനസ്സിലൊരു ലഡു പൊട്ടി. നീ പാടിയപ്പോ ലഡു ഒരു ലഡു അല്ല, ലഡുകൾ ഇങ്ങനെ പെടപെടാന്ന് ഇങ്ങനെ പൊട്ടുകയായിരുന്നു ഓരോ സമയത്തും. അപ്പൊ അത് എന്റെ മോൻ എപ്പോഴെങ്കിലും പാടാൻ തുടങ്ങി കഴിഞ്ഞാൽ, അവനിപ്പോ 2 വയസ്സേ ഉള്ളൂ, ഇതുപോലെ പാടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മാർക്കിലൊന്നും അല്ല കാര്യം, പക്ഷേ നമുക്ക് തരുന്ന ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നമുക്ക് മാത്രമല്ല ഞാൻ പറയുന്ന ഈ ഒരു ഷോ കാണുന്ന എല്ലാവർക്കും, അവർക്ക് ഈ ഒരു ഷോയുടെ ഒരു ക്വാളിറ്റി മനസ്സിലാവും. അത് ഒരു എത്രത്തോളം കുട്ടികളൊക്കെ സിൻസിയർ ആണ് എന്നുള്ളത് എല്ലാവരും ഈ ഒരു ഷോയിൽ എത്രത്തോളം സിൻസിയറിറ്റി ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അതിന് ബാദ്ഷാ കൂടി ഒരു ഘടകമാണ്. താങ്ക് യു. ഞാൻ അങ്ങോട്ടാണ് താങ്ക് യു പറയാം. താങ്ക് യു.